ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ മൂന്ന് ചെറിയ ഉപമകളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകളാണവ. വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി ലഭിക്കാനുള്ളതെല്ലാം വിറ്റ വയൽ വാങ്ങണം. നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരി വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റത് വാങ്ങണം. വലയിൽ എല്ലാ മത്സ്യങ്ങളും ഉണ്ടെങ്കിലും നല്ല മത്സ്യങ്ങളെ, മൂല്യമുള്ളവയെ മാത്രം സ്വീകരിക്കണം. ഇതുപോലെയാണ് സ്വർഗരാജ്യം നമ്മൾ എത്തിച്ചേരേണ്ട അവസ്ഥ. അവിടെ എത്തിച്ചേരണമെങ്കിൽ, അത് നേടണമെങ്കിൽ നമ്മളും എന്തൊക്കെയോ വിൽക്കാനുണ്ട്, ഉപേക്ഷിക്കാനുണ്ട് എന്ന് സാരം. ഏറ്റവും വലിയത് നേടിയെടുക്കാൻ മറ്റുള്ളതെല്ലാം ഉപേക്ഷിക്കണമെന്ന് ഈശോ പറയുന്നതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? ഏറ്റവും നല്ലതിനെ നേടിയെടുക്കാൻ ബാക്കി അവശേഷിക്കുന്നതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ? ഏറ്റവും നല്ലതിനെ നേടാൻ ബാക്കിയെല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകാത്തതാണ് നമ്മുടെ പ്രശ്നം. എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് ഓരോരുത്തരും വ്യക്തിപരമായി കണ്ടുപിടിക്കേണ്ടതാണ്. നല്ലതല്ലാത്ത ചില ബന്ധങ്ങൾ, അഹംഭാവം, അസൂയ, സ്വാർത്ഥത, അങ്ങനെ പലതും കാണും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായി. സ്വർഗരാജ്യത്തിനായി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു.